ग्राम तपोवनादिगमनम् हत्वा मृगं काञ्चनं वैदेहीहरणम् जडायु मरणं सुग्रीवसंभाषणं बालीनिग्रहणं समुद्रतरणं लङ्कापुरीदहनं पश्चाद् रावण कुम्भकर्णहननम् एतदी ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम् ओम् वाल्मीकि रामायणत्तिल् अयोध्याकाण्डत्तिल् 34-ാമത്തെ സർഗമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് രാമനും സീതയും ലക്ഷ്മണനും വനയാത്രയ്ക്ക് അനുമതി ചോദിക്കാൻ വേണ്ടി അച്ഛനരികെ എത്തുകയാണ് രാമൻ വന്ന വിവരം സുമന്ദ്രൻ അറിയിച്ചു ദശരഥനെ ദശരഥൻ രാമനെ കാണാൻ ശക്തനായില്ല എല്ലാ രാജസ്ത്രീകളെയും വിളിച്ചു കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു അങ്ങനെ രാജസ്ത്രീകളെല്ലാവരും അവിടെ എത്തിച്ചേർന്നു അനന്തരമാണ് രാമനെ കടത്തിവിടാൻ സുമന്ദ്രനോട് ദശരഥൻ പറയുന്നത് അങ്ങനെ രാമനെയും സീതയെയും ലക്ഷ്മണനെയും രാജാവിന് അഭിമുഖമായി കൊണ്ടുവരുന്നു സുമന്ദ്രൻ ആ സമയത്ത് സ രാജാപുത്രമായാന്തം ദൃഷ്ട്വാ ദൂരാത് കൃതാഞ്ജലിം ഉത്പപാതാസനാത്തൂർണം ആർത്തസ്ത്രീജനസംവൃതാഹ ആ രാജാവ് ദശരഥൻ കൃതാഞ്ജലിം പുത്രം ദൂരാത് ആയാന്തം ദൃഷ്ട്വാ തൊഴു കൈകളോടുകൂടി ദൂരെ നിന്ന് തൻ്റെ അരികിലേക്ക് വരുന്ന മകനെ കണ്ടപ്പോൾ ആർത്തഹ അത്യന്തം ദുഃഖിതനായി ആസനാദ് ഉത്പപാത താൻ ഇരുന്നിടത്തുനിന്ന് ചാടി എഴുന്നേറ്റു ഉത്പപാത എന്ന് പറഞ്ഞാൽ പറന്നു എന്നാണ് പറയേണ്ടത് മുകളിലേക്ക് പറന്നു മുകളിലേക്ക് പതിച്ചു എന്നൊക്കെയാണ് പറയേണ്ടത് അപ്പോൾ ഇവിടെ നമുക്ക് ചാടി എഴുന്നേറ്റു എന്നർത്ഥം പറയാം ചാടി എഴുന്നേറ്റു സ്ത്രീജന സംവൃത ആ സ്ത്രീജനങ്ങളോട് കൂടി സ്ത്രീജനങ്ങളാൽ ചുറ്റപ്പെട്ട ദശരഥൻ ആസനത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റു എന്നിട്ട് സോഭിദുദ്രാവ വേഗേന രാമം ദൃഷ്ട്വാ വിശാംപതിഹ തമസംപ്രാപ്യ ദുഃഖാർത്ഥ പപാത ഭുവി മൂർച്ഛിതഃ എന്നിട്ട് ഉള്ള വേഗം മുഴുവൻ സ്വരൂപിച്ചുകൊണ്ട് രാജാവ് രാമൻ വരുന്നിടത്തേക്ക് ഓടി എന്നാൽ രാമൻ്റെ അടുത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ ദുഃഖം സഹിക്ക വയ്യാതെ മൂർച്ഛിതനായി ബോധം കെട്ട് ഭൂമിയിൽ വീണു അപ്പോൾ രാമൻ വരികയാണ് രാമൻ വന്ന് രാജാവിനെ അഭിവാദനം ചെയ്യണം അതിന് മുമ്പായിട്ട് രാജാവ് ചാടി എഴുന്നേറ്റ് രാമൻ്റെ അടുത്തേക്ക് ഓടി പക്ഷേ രാമൻ്റെ അടുത്ത് എത്താൻ കഴിഞ്ഞില്ല അതിനു മുമ്പ് ബോധം കെട്ട് താഴെ ഭൂമിയിൽ വീണു
ഭക്തം രാമോഭ്യപദത് ക്ഷിപ്രം ലക്ഷ്മണശ്ച മഹാരഥഃ വിസംജ്ഞമിവ ദുഃഖേന സശോകം നൃപതിം തദാ. അച്ഛൻ വീഴുന്നത് കണ്ട് രാമനും ലക്ഷ്മണനും പെട്ടെന്ന് തന്നെ രാജാവിൻ്റെ അടുത്തേക്ക് കുതിക്കുകയും ബോധരഹിതനെ പോലുള്ള രാജാവിനെ എടുക്കുകയും ചെയ്തു. അവിടെ വിസംജ്ഞം ഇവ എന്ന് പറഞ്ഞിരിക്കുക, വിസംജ്ഞം അല്ല, വിസംജ്ഞം ഇവ, ബോധം കെട്ടവനെ പോലെയാണ് രാജാവ്. അപ്പം പൂർണ്ണമായി ബോധം പോയിട്ടില്ല, പക്ഷെ ദുഃഖഭാരം സഹിക്ക വയ്യാതെ ഒരടി നടക്കാൻ കഴിയാതെ തലകറങ്ങി വീണതാണ്, ബോധം പോയിട്ടില്ല. അങ്ങനെയുള്ള രാജാവിനെ രണ്ടുപേരും കൂടി എടുത്തു. സ്ത്രീ സഹസ്ര നിനാദശ്ച സഞ്ജജ്ഞേ രാജവേഷ്മനേ ഹാ ഹാ രാമേതി സഹസ ഭൂഷണധ്വനി മൂർച്ഛിത. ആ രാജാവിൻ്റെ അന്തപുരത്തിൽ നിന്നും ആയിരക്കണക്കിന് സ്ത്രീകളുടെ ശബ്ദം ഹാ രാമ ഹാ രാമ എന്ന് മുഴങ്ങി. അവരുടെ വ്യത്യസ്തങ്ങളായ ആഭരണങ്ങളുടെ ശബ്ദങ്ങൾ കൂടി അതിൻ്റെ കൂടെയുണ്ടായിരുന്നു. താത്പര്യം, ഒന്നുകിൽ സ്ത്രീ സഹസ്രം എന്നുള്ളത് ആലങ്കാരികമായ അതിശയോക്തിപരമായി പറഞ്ഞതായിരിക്കും, കാരണം അവിടെ 350-ലേറെ രാജസ്ത്രീകളാണുള്ളത്. 350-ലേറെ സ്ത്രീകൾ ഉള്ളിടത്ത് 1000 എന്ന് അതിശയോക്തി ഭാഷയിൽ പറഞ്ഞതായിരിക്കാം. അതല്ലെങ്കിൽ ഈ സ്ത്രീകളുടെ മുഴുവൻ പരിചാരികമാരും സേവികമാരുമെല്ലാമായിട്ട് ആയിരക്കണക്കിനുണ്ടായിരിക്കാം. ഈ ആയിരക്കണക്കിന് സ്ത്രീകൾ അവരുടെ ആഭരണങ്ങളുടെ ധ്വനികൾ അതോട് ചേർന്ന് ഹാ രാമ ഹാ രാമ എന്നുള്ള വിലാപധ്വനികൾ എല്ലാം കൂടി അവിടെ ഉയർന്നു പൊങ്ങി. തം പരിശ്വജ്യ ബാഹുഭ്യം താവുഭൗ രാമ ലക്ഷ്മണൗ പര്യങ്കേ സീതയാ സാർദ്ധം രുദന്ത സമവേശയൻ. തൗ ഉഭൗ രാമലക്ഷ്മണൗ സീതയാ സാർദ്ധം തം പരിശ്വജ്യ പര്യങ്കേ സമവേശയൻ. ആ ദശരഥ മഹാരാജാവിനെ പിടിച്ചുകൊണ്ട് എഴുന്നേൽപ്പിച്ചുകൊണ്ട് എടുത്തുകൊണ്ട് ബാഹുഭ്യാം ഇരു കൈകളെക്കൊണ്ടും ദശരഥനെ എടുത്ത് സീതയാ സാർദ്ധം സീതയോടുകൂടി, അപ്പം മൂന്ന് പേരും കൂടി ദശരഥനെ എടുത്ത് പര്യങ്കേ കിടക്കയിൽ സമവേശയൻ, കട്ടിലിൽ കിടത്തി. അഥ രാമോ മുഹൂർത്താത്തം ലബ്ധസംജ്ഞം മഹീപതിം ഉവാച പ്രാഞ്ജലിർഭൂത്വാ ശോകാർണവ പരിപ്ലുതം. അനന്തരം ഒരു മുഹൂർത്ത നേരം കൊണ്ട് ബോധം തിരിച്ച് ലഭിച്ചവനായ മഹാരാജാവിനെ നോക്കി തൊഴു കൈകളോടുകൂടി രാമൻ ശോകസമുദ്രത്തിൽ മുങ്ങിയവനായ രാജാവിനോട് ഇങ്ങനെ പറഞ്ഞു. ആപൃച്ഛേ ത്വാം മഹാരാജ സർവേഷാമീശ്വരോസിനോ പ്രസ്ഥിതം ദണ്ഡകാരണ്യം പശ്യത്വം കുശലേന മാം. അല്ലയോ മഹാരാജാവേ, സർവേഷാം നഹ ഈശ്വരഹാസി, ഞങ്ങളുടെ എല്ലാം ഈശ്വരൻ അങ്ങാണ്, ഞങ്ങളുടെ എല്ലാം നാഥൻ അങ്ങാണ്. അതുകൊണ്ട് ദണ്ഡകാരണ്യം പ്രസ്ഥിതം മാം കുശലേന പശ്യ, ദണ്ഡകാരണ്യത്തിലേക്ക് പോകാനൊരുങ്ങിയ എന്നെ അങ്ങ് സന്തോഷത്തോടുകൂടി നോക്കിക്കണ്ടാലും നല്ല ഭാവത്തോടുകൂടി നോക്കിക്കണ്ടാലും, അങ്ങിപ്പോൾ കരഞ്ഞിട്ടാണല്ലോ ഇരിക്കുന്നത്, നല്ല ഭാവത്തോടുകൂടി എന്നെ നോക്കിക്കണ്ടാലും ത്വാം ആപൃച്ഛേ, ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല, ലക്ഷ്മണം ചാനുജാനീഹി സീതാ ചാന്വേതു മാം വനം കാരണൈർബഹുഭിസ്തഥ്യൈഹി
വാര്യമാണൗന ചേച്ഛത. സീത ച മാം വനമന്വേതു. സീത എന്നെ പിന്തുടർന്ന് കാട്ടിലേക്ക് വരട്ടെ. ലക്ഷ്മണം ച അനുജാനീഹി. ലക്ഷ്മണനും അങ്ങ് അനുവാദം കൊടുത്താലും സീത എൻ്റെ കൂടെ കാട്ടിലേക്ക് വരട്ടെ. സീതയുടെ വിഷയത്തിൽ താൻ തന്നെ നിശ്ചയിക്കുന്നു, അവിടെ രാജാവിൻ്റെ സമ്മതമാണ് വേണ്ടത്, അല്ലെങ്കിൽ രാജാവിൻ്റെ അനുഗ്രഹമാണ് വേണ്ടത്. കാരണം സീതയുടെ ഭർത്താവ് രാമനാണ്. അതുകൊണ്ടാണ് രാമൻ പറയുന്നത്, സീത എൻ്റെ കൂടെ കാട്ടിലേക്ക് വരട്ടെ, ലക്ഷ്മണന് അങ്ങ് അനുവാദം കൊടുക്കൂ. പല കാരണങ്ങളെ കൊണ്ട് ഞാൻ ഇവരെ രണ്ടുപേരെയും തടയാൻ ശ്രമിച്ചെങ്കിലും അവർ രണ്ടുപേരും സമ്മതിക്കുന്നില്ല. അതായത് രാമൻ 14 വർഷം കാട്ടിൽ പോകുമ്പോൾ സുഖത്തിനായിട്ട് ഇവരെ രണ്ടുപേരെയും കൂട്ടിക്കൊണ്ടുപോവുകയാണോ എന്നൊരു സംശയം ആർക്കെങ്കിലും വന്നാൽ അത് തടയുന്നതിന് രാമൻ തുടക്കത്തിലേ പറയുകയാണ്, വിവിധ കാരണങ്ങളെ കൊണ്ട് ഞാൻ രണ്ടുപേരെയും തടഞ്ഞു, പക്ഷെ രണ്ടുപേരും അത് അനുവദിക്കുന്നില്ല, അവർ സ്വമേധയാ എൻ്റെ കൂടെ പുറപ്പെട്ടിരിക്കുകയാണ്, ഞാൻ അവരെ വിളിച്ചതൊന്നുമല്ല എന്നർത്ഥം. അനുജാനീഹി സർവാന്നോ ശോകമുസൃജ്യ മാനദ് ലക്ഷ്മണം മാം ച സീതാം ച പ്രജാപതിരിവ പ്രജാ. അല്ലയോ മാനദ, മാനത്ത് നൽകുന്നവനെ, ഞങ്ങളുടെ മുഴുവൻ മാനത്തിന് കാരണമായവനെ, ശോകമുസൃജ്യ അങ്ങ് ശോകത്തെ ഉപേക്ഷിച്ച് മാം ലക്ഷ്മണം സീതാം ച എന്നെയും ലക്ഷ്മണനെയും സീതയെയും അനുജാനീഹി അനുവദിച്ചാലും കാട്ടിലേക്ക് പോകാൻ. പ്രജാപതിഹി പ്രജാഹായിവ, ബ്രഹ്മാവ് പ്രജാപതികളെ പ്രജകളെ എന്ന പോലെ, പ്രജാപതിയായ ബ്രഹ്മാവ് പ്രജകളെ അനുഗ്രഹിക്കുന്നത് പോലെ ഞങ്ങളെ മൂന്ന് പേരെയും അനുഗ്രഹിച്ചാലും, ദുഃഖഭാവം ഉപേക്ഷിച്ചാലും. പ്രതീക്ഷമാണമവ്യഗ്രം അനുജ്ഞാം ജഗദീപതേ ഉവാച രാജാ സംപ്രേക്ഷ്യ വനവാസായ രാഘവം. മഹാരാജാവ് വനവാസായ ജഗദീപത്തെ അനുജ്ഞാം പ്രതീക്ഷമാണം അവ്യഗ്രം രാഘവം സംപ്രേക്ഷ്യ ഉവാച. വനവാസത്തിനായിക്കൊണ്ട് അനുജ്ഞയെ പ്രതീക്ഷിച്ചുകൊണ്ട് ഒട്ടും മനസ്സിളക്കമില്ലാത്തവനായി ഉറച്ച മനസ്സോടുകൂടി നിൽക്കുന്ന രാമനെ നോക്കി രാജാവ് ഇങ്ങനെ പറഞ്ഞു. അവിടെ രാമൻ ഉറച്ച മനസ്സോടുകൂടിയാണ്, ധർമാചരണത്തിന് ഉറച്ച മനസ്സോടുകൂടിയാണ്. അത് സൂചിപ്പിക്കാനാണ് അവ്യഗ്രം എന്ന് പറഞ്ഞിട്ടുള്ളത്, ഒട്ടും വ്യഗ്രതയില്ലാതെ അവ്യഗ്രനായി ഉറച്ച മനസ്സോടുകൂടെ നിലകൊള്ളുന്ന രാമനെ നോക്കി രാജാവ് പറഞ്ഞു. എന്താണ് പറയുന്നത്? അഹം രാഘവ കൈകേയ്യ വരദാനേന മോഹിതഃ അയോധ്യയാസ്ത്വമേവാദ്യ ഭവരാജ നിഗൃഹ്യമാം. അല്ലയോ രാമ, ഞാൻ കൈകേയിക്ക് വരം കൊടുത്തതുകൊണ്ട് വഞ്ചിക്കപ്പെട്ടു. കൈകേയിക്ക് വരം കൊടുത്തതുകൊണ്ട് ഞാൻ വഞ്ചിക്കപ്പെട്ടു. അതുകൊണ്ട് നീ ചെയ്യേണ്ടുന്ന കർത്തവ്യം ഞാൻ പറയാം. ഇപ്പോൾ എന്നെ നിഗ്രഹിച്ച്, നിഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ കാരാഗൃഹത്തിലടച്ച്, ജയിലിലടച്ച്, അല്ലെങ്കിൽ കൊന്ന്, രണ്ടർത്ഥമാവാം. ഒട്ടും സംശയിക്കരുത് രാമ, നീ ഒന്നുകിൽ എന്നെ ജയിലിലടയ്ക്കൂ അല്ലെങ്കിൽ എന്നെ കൊല്ലൂ. എന്നിട്ട് ത്വമേവ അയോധ്യയാഹ രാജാഭവ, നീ രാജാവായി തീരൂ അയോധ്യയുടെ, അയോധ്യയുടെ ഭരണസാരഥ്യം നീ ഏറ്റെടുക്കൂ. എന്നെ സംബന്ധിച്ച് ഞാൻ കൈകേയിയാൽ വഞ്ചിക്കപ്പെട്ടു, അതുകൊണ്ട് തന്നെ എനിക്ക് നിന്നെ രാജാവായി വാഴിക്കാൻ സാധിക്കില്ല. എന്നാൽ ധർമ്മശാസ്ത്രം അനുസരിച്ച് ഒരു തെറ്റുമില്ല,
നിനക്കെന്നെ ബന്ധിക്കാം അല്ലെങ്കിൽ എന്നെ കൊല്ലാം. ഈ വിഷയം നേരത്തെ ലക്ഷ്മണൻ ധർമ്മശാസ്ത്രങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് രാമനോട് പറഞ്ഞതാണ്. അതുകൊണ്ട് അതിൽ തെറ്റില്ല. ഒന്നുകിൽ നീ എന്നെ ബന്ധിക്കൂ അല്ലെങ്കിൽ എന്നെ കൊല്ലൂ, എന്നിട്ട് നീ രാജാവായി തീരൂ. ഇതാണ് ദശരഥൻ രാമനോട് പറയുന്നത്. വളരെ ശ്രദ്ധേയമാണ്. എത്രമാത്രം സത്യബദ്ധനായി പോയി ദശരഥൻ എന്നുള്ളത് കാണിക്കുന്ന ഒരു ശ്ലോകമാണിത്. ശ്രദ്ധിക്കുക. അഹം രാഘവ കൈകേയ്യ വരദാനേന മോഹിതഃ അയോധ്യയാസ്ത്വമേവാദ്യ ഭവ രാജാ നിഗൃഹ്യ മാം ഏവമുക്തോ നൃപതിനാ രാമോ ധർമ്മഭൃതാം വരഃ പ്രത്യുവാചാഞ്ജലിം കൃത്വാ പിതരം വാക്യകോവിദഃ. ഇപ്രകാരം രാജാവിനാൽ പറയപ്പെട്ടവനായ രാമൻ, നീ എന്നെ ബന്ധിക്കൂ അല്ലെങ്കിൽ എന്നെ ജയിലിലടയ്ക്കൂ, എന്നിട്ട് നീ രാജാവായി തീരൂ എന്ന് ദശരഥനാൽ രാജാവിനാൽ പറയപ്പെട്ട രാമൻ അവിടെ രാമനെ വിശേഷിപ്പിക്കുകയാണ്. ധർമ്മഭൃതാം വരഹ, ധർമ്മത്തെ ധരിക്കുന്നവരിൽ ശ്രേഷ്ഠനായ രാമൻ, അഥവാ ധർമ്മത്തെ പോഷിപ്പിക്കുന്നവരിൽ ശ്രേഷ്ഠനായ രാമൻ. വാക്യകോവിദഹ, വാക്യത്തെ പ്രയോഗിക്കുന്നതിൽ സമർത്ഥനായ രാമൻ. അഞ്ജലിം കൃത്വ, തൊഴു കൈകളോടുകൂടി. പിതരം പ്രത്യുവാച, അച്ഛനോട് മറുപടി പറഞ്ഞു. അച്ഛനോട് പറഞ്ഞു, ഭവാൻ വർഷസഹസ്രായുഃ പൃഥിവ്യാ നൃപതേ പതിഃ അഹം ത്വരണ്യേ വത്സ്യാമി നമേ കാര്യം ത്വയാനൃതം. അല്ലയോ നൃപതേ, അല്ലയോ മഹാരാജാവേ, ഭവാൻ വർഷസഹസ്രായുഃ പൃഥിവ്യാഹ പതിഃ, അനേകായിരം വർഷങ്ങളായി അങ്ങ് ഈ ഭൂമിയുടെ രാജാവായി തന്നെ ഇരിക്കണം. അനേകായിരം വർഷം അങ്ങ് ഭരിച്ചു, ഇനിയും അനേകായിരം വർഷം അങ്ങ് ഈ ഭൂമിയുടെ രാജാവായിരിക്കണം. ത്വയ മേതു അനർഥം ന കാര്യം, ഒരിക്കലും അസത്യം ചെയ്യരുത്, ഞാനൊരിക്കലും അസത്യം ചെയ്യുകയില്ല. അഥവാ അങ്ങയാൽ എനിക്ക് വേണ്ടി അസത്യം ചെയ്യപ്പെടരുത്. വനത്തിലേക്ക് പറഞ്ഞയക്കാം എന്ന് പറഞ്ഞിട്ട് രാജാവാകാൻ അനുവദിക്കരുത്. നോക്കുക ഒരു പുത്രൻ്റെ വാക്യങ്ങൾ. എനിക്ക് വേണ്ടി അച്ഛൻ അസത്യം പ്രവർത്തിക്കുന്നവനാകരുത്, ഇതാണ് രാമൻ പറയുന്നത്. വർത്തമാന ജീവിത സാഹചര്യത്തിൽ താൽക്കാലികങ്ങളായ കാര്യലാഭങ്ങൾക്ക് വേണ്ടി, ഒരു ജോലി കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോഴ്സിന് അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയൊക്കെ തന്നെ മക്കൾക്ക് വേണ്ടി നുണ പറയുന്ന, അല്ലെങ്കിൽ അച്ഛനെ കൊണ്ട് നുണ പറയിപ്പിക്കുന്ന, മക്കളെക്കൊണ്ട് നുണ പറയിപ്പിക്കുന്ന, ഇങ്ങനെ ബന്ധം വെച്ചുകൊണ്ട് നുണ പറയിപ്പിക്കുന്ന സാഹചര്യം, നുണ പറയുന്ന സാഹചര്യം നമുക്ക് കാണാൻ പറ്റും. രാമൻ പറയുകയാണ്, അച്ഛ എനിക്ക് വേണ്ടി അങ്ങ് ഒരിക്കലും അസത്യം പറയരുത്, അസത്യം പ്രവർത്തിക്കരുത്. അഹം അരണ്യേ വത്സ്യാമി, ഞാൻ കാട്ടിൽ പോയി താമസിച്ചുകൊള്ളാം, ഞാൻ കാട്ടിൽ താമസിക്കാൻ പോവുകയാണ്. നവ പഞ്ചച വർഷാണി വനവാസേ വിഹൃത്യതേ പുനഃപാദൌ ഗ്രഹീഷ്യാമി പ്രതിജ്ഞാന്തേ നരാധിപ. അല്ലയോ രാജാവേ, 9, 5, 14 വർഷങ്ങൾ സുഖമായി കാട്ടിൽ താമസിച്ച ശേഷം ഞാൻ വീണ്ടും വന്ന് പ്രതിജ്ഞ പൂർത്തിയാക്കി കഴിഞ്ഞാൽ അങ്ങയുടെ കാലുകളെ തൊട്ട് നമസ്കരിക്കാം. ഇപ്പോൾ 14 വർഷം വനവാസം പൂർത്തിയാക്കി തിരികെ വന്ന് അങ്ങയുടെ പാദങ്ങളെ ഞാൻ നമസ്കരിച്ചു കൊള്ളാം, ഇതാണ് രാമൻ പറയുന്നത്. രുദന്നാർത്ഥ പ്രിയം പുത്രം സത്യപാശേന സംയതഃ കൈകേയ്യ ചോദ്യമാനസ്തു മിഥോ രാജാ തമബ്രവീത്. രുദൻ
ആർത്തഹ സത്യപാശേന സംയതഹ കൈകേയ്യഹ മിഥഹ ചോദ്യമാനഹ രാജാ തമബ്രവീത്. ആ രാജാവ് അകപ്പെട്ട ദുസ്ഥിതിയെ പൂർണ്ണമായി വർണ്ണിക്കുന്ന ഒരു ശ്ലോകമാണിത്. രുദൻ കരയുന്നവൻ, രാജാവ് കരയുകയാണ്, പൊട്ടി പൊട്ടി കരയുന്നവനാണ് രാജാവ്. ആർത്തഹ അത്യന്തം ദുഃഖിതനാണ് രാജാവ്, അത്യന്തം ദുഃഖിതനാണ്. അതേസമയത്ത് സത്യപാശേന സംയതഹ, സത്യമാകുന്ന കയറുകൊണ്ട്, വാക്ക് പറഞ്ഞു പോയി എന്നുള്ള കയറുകൊണ്ട് കെട്ടപ്പെട്ടവനാണ്. അങ്ങനെയുള്ള രാജാവ് ആ സമയത്തും ഇങ്ങനെ ദുഃഖിച്ച് വിവശനായി കരയുന്ന സമയത്തും മിഥഹ കൈകേയ്യാഹ ചോദ്യമാനഹ, രഹസ്യമായി കൈകേയ്യാൽ പ്രചോദിപ്പിക്കപ്പെടുന്നവനാണ്. എന്ന് വെച്ചാൽ ഇത്രയും ആൾക്കാരുടെ കൂട്ടത്തിൽ പോലും രാജാവിൻ്റെ ചെവിയിൽ ഇങ്ങനെ പറയാൻ കൈകേയ്ക്കൊരു മടിയുമില്ല. ഇത്രയും സ്ത്രീകൾ അവിടെയുണ്ട്, രാമനുണ്ട്, ലക്ഷ്മണനുണ്ട്, സീതയുണ്ട്. ആ സമയത്തും ദുഃഖിതനായി കരയുന്ന രാജാവിൻ്റെ ചെവിയിൽ നിർദ്ദേശിക്കാൻ ഒരു മടിയുമില്ല കൈകേയിക്ക്. അതാണ് മിഥഹ ചോദ്യമാനഹ, മറ്റാരും കേൾക്കാത്ത വിധത്തിൽ രണ്ടുപേരൊന്നിച്ച്, അതാണ് കൈകേയിയും രാജാവും. ചോദ്യമാനഹ പ്രചോദിപ്പിക്കപ്പെടുന്നവനായ, നിർബന്ധിക്കപ്പെടുന്നവനായ രാജാവ്, സത്യപാശത്താൽ ബദ്ധനായ രാജാവ് രാമനോട് ഇപ്രകാരം പറഞ്ഞു. ഇവിടെ മിഥഹ ചോദ്യമാന എന്നുള്ള പ്രയോഗം ശ്രദ്ധേയമാണ്. ഈ ഒരാൾക്കൂട്ടത്തിലും ഇത്ര ദുഃഖാർത്ഥനായിരിക്കുന്ന രാജാവിനെ തൻ്റെ വാക്യങ്ങളെ കൊണ്ട് നിർബന്ധിക്കാൻ കൈകേയിക്കൊരു ഒരു മടിയുമില്ല. അങ്ങനെയുള്ള അവസരത്തിൽ രാജാവ് രാമനോട് പറഞ്ഞു, ശ്രേയസേ വൃദ്ധയേ താത പുനരാഗമനായ ച ഗച്ഛസ്വാരിഷ്ടമവ്യഗ്ര പന്ഥാനമകുതോ ഭയം. അല്ലയോ മകനെ, താത ശ്രേയസ്സിനായിക്കൊണ്ടും വൃദ്ധയെ വൃദ്ധിക്കായിക്കൊണ്ടും ഐശ്വര്യത്തിനായിക്കൊണ്ടും വളർച്ചയ്ക്കായിക്കൊണ്ടും പുനരാഗമനായ ച വീണ്ടും തിരിച്ചു വരുന്നതിനായിക്കൊണ്ടും ആത്യന്തികമായ ശ്രേയസ്സിനായിക്കൊണ്ടും വ്യാവഹാരികമായ വൃദ്ധിക്കായിക്കൊണ്ടും വ്രതം കഴിഞ്ഞ് തിരിച്ചു വന്ന് വീണ്ടും കാണുന്നതിനായിക്കൊണ്ടും നിശ്ചയിച്ചുറപ്പിച്ച് ഭയമില്ലാതെ ശരിയായ മാർഗത്തിൽ നീ പോയാലും. ഇതാണ് ദശരഥൻ അനുഗ്രഹിച്ചുകൊണ്ട് രാമന് യാത്രാമൊഴി കൊടുക്കുന്നത്. നഹി സത്യാത്മനസ്താത ധർമാഭിമനസസ്തവ വിനിവർത്തയിതും ബുദ്ധി ശക്യതേ രഘുനന്ദന. അല്ലയോ രഘുനന്ദന, അല്ലയോ താത മകനെ, സത്യത്തിലുറച്ചവനും ധർമ്മനിശ്ചയം ചെയ്തവനുമായ നിന്റെ ബുദ്ധിയെ ഇളക്കാൻ ആർക്കും സാധ്യമല്ല. ഇപ്പോൾ സത്യത്തിലുറച്ചവനും ധർമ്മബുദ്ധിയിലുറച്ചവനുമായ നിന്നെ ഇളക്കാൻ ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് നീ വനവാസത്തിന് പോകുന്നത് തടയാൻ എനിക്ക് കഴിയില്ല. ഇതാണ് ദശരഥൻ പറയുന്നത്. അദ്യ ത്വിദാനീം രജനീം പുത്രമാഗച്ഛ സർവഥാ ഏകാഹ ദർശനേനാപി സാധു താവച്ച രാമ്യഹം. മകനെ, ഇന്ന് നീ പുറപ്പെടരുതേ. ഇന്ന് രാത്രി എൻ്റെ കൂടെ താമസിച്ച്, ഒരു ദിവസം കൂടി എൻ്റെ കൂടെ താമസിച്ച് നാളെ പോകാം. ഒരു ദിവസം നിന്നെ കണ്ടുകൊണ്ട് ഞാൻ സന്തോഷമായി കഴിയട്ടെ. എന്തായാലും രാമൻ പോകും. എങ്കിലും ആ അച്ഛൻ്റെ ഒരു ദിവസമെങ്കിലും ഒരു ദിവസം മകനെ അധികം കാണണമെന്നുള്ള ആഗ്രഹമാണ്. ഇന്ന് എൻ്റെ കൂടെ താമസിച്ച് നാളെ പോകാം മകനെ. ഒരു ദിവസമാണെങ്കിൽ ഒരു ദിവസം നിന്നെ കണ്ടുകൊണ്ട് ഞാൻ സന്തോഷമായിരിക്കട്ടെ. ഇതാണ് അച്ഛൻ്റെ ആഗ്രഹം. മാതരം മാം ച സംപശ്യൻ വസേ മാം അദ്യ ശർവരീം ത
തർപ്പിത സർവകാമൈസ്ത്വം ശ്വഹകാലേ സാധയിഷ്യസേ. അല്ലയോ മകനെ, എന്നെയും അമ്മയെയും സന്തോഷിപ്പിച്ചുകൊണ്ട് ഇന്ന് രാത്രി നിനക്ക് കഴിയാമല്ലോ. എല്ലാ കാമങ്ങളെക്കൊണ്ടും നിന്നെ ഞാൻ സന്തോഷിപ്പിക്കട്ടെ, നാളെ രാവിലെ നിനക്ക് പോകാം. ശ്വകാലേ സാധയിഷ്യസി, നാളെ രാവിലെ തന്നെ നിനക്ക് പോകാം. ഇന്ന് ദയവായി നീ എൻ്റെ കൂടെ താമസിച്ചാലും. ദുഷ്കരം ക്രിയതേ പുത്ര സർവഥാ രാഘവത്വയാ മത്പ്രിയാർത്ഥം പ്രിയാം ത്യക്ത്വാ യദ്യാസി വിജനം വനം. അല്ലയോ മകനെ, മറ്റുള്ളവർക്ക് ചെയ്യാൻ കഴിയാത്ത കർമ്മമാണ് നീ ചെയ്യുന്നത്. എൻ്റെ ഇഷ്ടത്തിന് വേണ്ടി മാത്രം, എൻ്റെ വാക്കിനെ സത്യപ്പെടുത്താൻ വേണ്ടി മാത്രം പ്രിയപ്പെട്ട എല്ലാവരെയും ഉപേക്ഷിച്ച് നീ വിജനമായ കാട്ടിലേക്ക് പോവുകയാണല്ലോ. ഇത് മറ്റുള്ളവർക്ക് ചെയ്യാൻ കഴിയാത്ത പ്രവൃത്തിയാണ് നീ ചെയ്യുന്നത്. ന ചൈതന്മേ പ്രിയം പുത്ര ശപേ സത്യേന രാഘവ ഛന്നയാ ചലിതസ്ത്വസ്മി സ്ത്രീയാ ഛന്നാഗ്നി കൽപ്പയാ. അല്ലയോ മകനെ, ഞാൻ സത്യത്തെക്കൊണ്ട് നിന്നോട് ശപഥം ചെയ്യുകയാണ്, എനിക്കിത് ഇഷ്ടമുള്ളതല്ല. നീ കാട്ടിൽ പോകണമെന്ന് ഞാൻ ഒരിക്കലും ഇഷ്ടപ്പെട്ടിട്ടില്ല, എനിക്കത് ഇഷ്ടവുമല്ല. നീ കാട്ടിൽ പോകുന്നത് എനിക്കിഷ്ടമല്ല. എന്നാൽ ഛന്നയായ കപട്ടയായ ഒരു സ്ത്രീയാൽ ഞാൻ വഞ്ചിക്കപ്പെട്ടു. പുറമേ ഒരു ഭാവവും അകത്ത് വേറെ ഭാവവും സൂക്ഷിക്കുന്നവരാണ് ഛന്നർ. അപ്പം ഛന്നഭാവത്തിലുള്ള സ്ത്രീയാൽ ഞാൻ വഞ്ചിക്കപ്പെട്ടു. അതുകൊണ്ട് ഞാൻ ഒരിക്കലും നീ കാട്ടിൽ പോകുന്നതിനെ ഇഷ്ടപ്പെടുന്നില്ല മകനെ. ഇതാണ് വിലപിച്ചുകൊണ്ട് ദശരഥൻ രാമനോട് പറയുന്ന വാക്കുകൾ. നമുക്ക് തുടർന്ന് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. ഓ